നമസ്കാരം സുഹൃത്തുക്കളെ, സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ സക്കീർ ഹുസൈൻ മണ്ണഞ്ചേരി. നമ്മളിന്നുള്ളത് വാഗമണ്ണിലെ ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ലക്ഷൂറിയസ് ഗ്ലാംസ് എന്ന് പറയുന്നത് അറിയോ? അതായത് ടെൻറ്റിൻ്റെ ലക്ഷൂറിയസ് രൂപമാണ് ഗ്ലാംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു അടിപൊളി റിസോർട്ടിലാണുള്ളത്. അത് മൊണ്ടിക്കോ എന്നാണ് അതിൻ്റെ പേര്. മൊണ്ടിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം ചെറിയ പർവ്വതമല അല്ലെങ്കിൽ കുന്നൊക്കെയാണ്. ഇവിടെ 365 ദിവസവും നല്ല തണുപ്പും നല്ല ഫീലുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ഗ്ലാംസുകൾ എനിക്ക് ഒന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലോ എവിടെയും പൂളോ അല്ലെങ്കിൽ അടിപൊളി റെസ്റ്റോറൻറ്റോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇത് രണ്ടും ഉണ്ടെന്ന് മാത്രമല്ല, മറ്റൊരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കമാ. അപ്പോൾ മോണ്ടിക്കൽ ഗ്ലാംസിൻ്റെ റൂംസിലേക്ക് പോവാം നമ്മൾ. 7 റൂമുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഒരു സൈഡിൽ 3, ഒന്ന് മുകളിലും താഴെ 3, അതിൻ്റെ മിഡിലായിട്ടാണ് ഈ എന്താ പറയുക പൂള് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം പൂള് കണ്ടിട്ട് നമുക്ക് റൂം കിട്ടും. ഈ ലക്ഷറി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, കാരണം കയറി വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡുണ്ട്. ഒപ്പം തന്നെ ടീ കോഫി അമിനിറ്റീസ് എല്ലാം അതിൻ്റെ സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഇത് കട്ടണങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയുടെ മടിത്തട്ടി കിടക്കുന്നൊരു ഫീലാണ്. കാരണം നേരെ ഫ്രണ്ടിൽ ടീ പ്ലാന്റേഷനും ഒപ്പം തന്നെ മുട്ടക്കുന്നുമാണ്. നല്ല പ്രൈവസിയാണ്. പിന്നെ 2 ചെയറും ടീപ്പോയും ഇട്ടിട്ടുണ്ട്. ഒപ്പം സൈഡിൽ ടീ കോഫി അമിനിറ്റീസ് ഉണ്ട്, കൂടാതെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ AC ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന എക്സോസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഫീലേ ഇല്ല. ബാൽക്കണി ഇരുന്നാലോ അൺലിമിറ്റഡ് വ്യൂ, കിടക്കേ കിടന്നാലോ അപ്പോഴും വ്യൂ. ഓഫ് റോഡ് എക്സ്പീരിയൻസ് കൂടെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് ഓഫ് റോഡ്. ഇത് കണ്ടാ അല്ല, ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു സ്ഥലമായത് വാഗമണ്ണിലെ ഈ റിസോർട്ടിലെ ഈ ഒരു യാത്ര. ഇനി മൊത്തം നല്ല കുത്തായ ചെങ്കുത്തായ കയറ്റങ്ങളാണ്. നോക്കട്ടെ ചെങ്കുത്തായ കയറ്റം എങ്ങനെ കയറ്റാം. മോനെ ഇതൊരു 1.5 പൊളി സാധനം കേട്ടോ. ഹനുമാൻ എൻ്റെ മോനെ മലയുടെ മണ്ടയ്ക്ക് എത്തി. ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറയണത്. ഒരു ശരിക്കും ഒരു അഡ്വഞ്ചർ ലൈഫായിരുന്നു കേട്ടോ. ആ ഈ ഒരു ഡ്രൈവിംഗ് കയറി വന്ന് പാർക്കഷൻ്റെ പുറത്ത് ഇങ്ങനെ തെന്നി 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 തെന്നി. ആ കാണുന്നതാണ് മോണ്ടിക്കൽ ഗ്ലാംസ് എന്ന് പറയുന്ന നമ്മുടെ റിസോർട്ട്. കാരണം രാവിലെ 1.5 മണിക്കൂറത്തെ ഒരു പ്രഭാത സവാരിയുണ്ട്. ആ സവാരി വന്ന് അവസാനിക്കുന്ന മുട്ടക്കുതിന് മൂലമാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോണ്ടിക്കൽ ഗ്ലാംസ് മാത്രമല്ല, ഇങ്ങനെ 360 ഡിഗ്രി ഒരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടും. കാരണം ഈ മുട്ടക്കുതിൻ്റെ ഏറ്റവും മുകളിലെ ടോപ്പ് എൻഡിൽ പുൽ തകിടി. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങൾ നമ്മളിങ്ങനെ തൊട്ട് തഴുകി പോകുന്ന പോലെ തോന്നുന്നു. മേഘത്തിൻ്റെ നിഴൽ നമുക്ക് താഴത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അത്ര മനോഹരമാണ് ഈ ഒരു ടോപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ്, ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറി വന്നതാണ് മേലേക്ക്. പക്ഷേ പൊന്നു മോനെ വ്യൂ ഒരു രക്ഷയില്ല. വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് വൈകിടാകുമ്പോഴത്തേക്കും ലക്ഷം തീയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചില്ലാക്കുക എന്നുള്ളത്. കാരണം നല്ല എന്താ പറയുക നല്ല തണുപ്പുണ്ട് രാത്രി. അപ്പോൾ നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെ അവർ നമുക്കൊരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറബിക്കിലെ മഷ്വിയാത്ത്, എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഈ കാണുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറാണ് അവർ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയത്. കാരണം ക്യാമ്പ് ഫയറിന് ചുറ്റും ഒരു നല്ല എന്താ പറയുക
തണുപ്പത്ത് ഒരു ചൂട് കൊണ്ട് അങ്ങനെ ഇരിക്കാം. ഒപ്പം തന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ, എന്താ ഷെഫ് അതിൻ്റെ പേര്, ഈ ചെയ്യുന്നുണ്ട് ബാർബിക്യൂ, ഒരു സ്പെഷ്യൽ ബാർബിക്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് തീയും കാഞ്ഞ് അങ്ങനെ നിൽക്കുക, എത്ര സമയം ഇരുന്നാലും നമുക്കൊരു ബോറടി വരത്തില്ല, കാരണം അതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്. നല്ല തണുപ്പിനകത്ത് ചെറിയ ചൂട് കൊള്ളുമ്പോൾ ഒരു സുഖമില്ല. അപ്പം താങ്ക് യു. നമ്മളൊരു പൂ ചോദിച്ചാൽ അവരൊരു പൂന്തോട്ടം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള ചിക്കൻ അടിക്കേണ്ട ഒരു രസമുണ്ടല്ലോ. പൊളി ചുട്ടിക്കൻ വരുന്ന സമയത്ത് എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൽക്കണി, നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച, താഴെ മലമടക്കുകളോടെ ഇങ്ങനെ ഈ എന്താ പറയുക, മിസ്റ്റ് ഇങ്ങനെ കയറി മേലോട്ട് പോകുന്നു, സൂര്യൻ ഇങ്ങനെ പൊന്തി മേലേക്ക് വരുന്നു, വല്ലാത്തൊരു വൈബാണ്. താഴെ നിന്ന് ഇങ്ങനെ പുക കയറുന്ന പോലെ കയറും. പക്ഷെ രാവിലെ എഴുന്നേക്കണം. മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ തേയിലച്ചെടികളുടെ ഇടയിലൂടെ ഉള്ളൊരു നടപ്പുണ്ടല്ലോ, ഒരു ഒന്നൊന്നര വൈബാ. കാരണം രാവിലെ ഇങ്ങനെ ഈ മഞ്ഞിൻ്റെ കണങ്ങൾ ഇലയിൽ തട്ടിയിട്ട് ചെറിയൊരു നനവും അതിനൊപ്പം തന്നെ താഴെ കണ്ടില്ലേ, നല്ല ഒന്നാന്തരം എന്താ പരവതാനി വിരിച്ച പോലെ, വെള്ളപ്പരവതാനി വിരിച്ച പോലെ ഒരു ഫീലാണ്. താഴെ മിസ്റ്റ് വന്നു കൂടിയിട്ട് അപ്പോൾ സൂര്യൻ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് പോകുന്നുണ്ട്, പക്ഷേ അതൊരു വെറൈറ്റി വൈബാണ്. ശരിക്കും മോണ്ടിക്കലിൻ്റെ നമ്മളൊരു ട്രീ ടവർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു വാച്ച് ടവറിൻ്റെ മുകളിലാണ്, ഒരു മരത്തിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു വാച്ച് ടവറാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക, ഒരു വാലി വ്യൂ കിട്ടും. ഇതിനകത്തൊരു സൈക്ലിംഗ് ഒക്കെ വേണമെങ്കിൽ നടത്താം, പക്ഷേ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോയാൽ വിശാലമായ തേയിലത്തോടുണ്ട്, അതുവഴി ഇങ്ങനെ പോകാം സൈക്കിളിന് ചവിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് വിഭവസമൃദ്ധമാണെന്ന് മാത്രമല്ല കളർഫുള്ളും കൂടാണ്. ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ടുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് അവരൊഴുക്കിയത് ബട്ടൂര, അതുപോലെ തന്നെ നാടൻ പുട്ട്, പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഞാൻ ബട്ടൂരയ്ക്ക് ഒന്ന് കൈവെക്കുക. ബട്ടൂരയും ചണാക്കറിയും, അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. കടലക്കറി ഇട്ടാ. അപ്പോൾ ഈ ആംബിയൻസിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇങ്ങോട്ട് വരും. കാഴ്ചയുടെ മായക്കാച്ചൽ ഒരുക്കിയുള്ള ഈ റിസോർട്ടിൽ നിന്നുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പുതിയ റിസോർട്ടുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
കാരണം നിങ്ങളുടെ ഒരു പിന്തുണയാണ് എനിക്ക് മുന്നോട്ട് പോകാനൊരു ആർജവം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ റിസോർട്ടുകൾ റിവ്യൂ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അത് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല. സൈനിങ് ഓഫ് സക്കീർ ഹുസൈൻ മണഞ്ചേരി.